ചവയ്ക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ലോക്കില്ല, അത് വേറെ സ്ഥലത്ത് കിടക്കുക. ഞാൻ വിചാരിച്ചു ഇനി ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, അപ്പൊ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞപ്പോഴത്തേ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് തീർന്നില്ല. അപ്പോഴത്തേക്കും വലിയൊരു രൂപം എന്റെ മുമ്പിൽ, അതേ പല്ല് ഇപ്പുറത്ത് ഇറങ്ങിയിരിക്കുവോ, ഒരു സൈഡ് ചെരിഞ്ഞിരിക്കുവോ എന്ന് പറഞ്ഞ് നമ്മൾ വാ അങ്ങനെ അടയ്ക്കുമ്പോ ഈ സൈഡ് ഇവിടെ വന്നേ അടിക്കുന്നേ. താടിയെല്ലുകൾ പൂർണ്ണമായും സഖ്യമാണ് ബ്രദർ. അന്നേരം ഈ പൊക്കവും വണ്ണോ ഒന്നും അല്ല, അത് ഭയങ്കര വലുപ്പമുള്ളൊരു രൂപമായിരുന്നു. ബ്രദറെ, കുടുംബം പാമ്പാടിയിൽ നിന്നാണ് വരുന്നത്. പാമ്പാടി ഈ കുടുംബം പറയുന്ന ഈ ബ്രദറിന്റെ താടിയെല്ല് ഡിസ്ലൊക്കേറ്റഡ് ആയിരുന്നു. അത് നിമിത്തം താടിയെല്ല് ഡിസ്ലൊക്കേറ്റഡ്, അതെ, അത് നിമിത്തം ആഹാരം ചവച്ച ശരിക്ക് ചവയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ വെച്ച് മൂന്ന് പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു. അതെ, ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒന്ന് സാക്ഷ്യപ്പെടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ സിസ്റ്റർ പറയുന്ന ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങി ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിച്ചപ്പോൾ തന്നെ നല്ലപോലെ ചവച്ച ആഹാരം കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് ഇത് കൊച്ചു കാര്യമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത് നമ്മുടെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു സൈഡ് ഇങ്ങോട്ടായി പോകുമായിരുന്നു. എടുത്ത ആ സാധനം കാണണമെങ്കിൽ ഇത് എനിക്ക് നല്ല ഓർമ്മയാണ്, കാരണം ഇദ്ദേഹത്തിന്റെ പല്ല് രണ്ട് നല്ല ഇല്ല. ഈ സാധനം ഇതേ വാ അടയ്ക്കുമ്പോ ഈ സൈഡ് മാറിയിട്ട് പല്ല് തമ്മിൽ നന്നായി കാണായിരുന്നു. അങ്ങനെ എങ്ങനെയായിരുന്നു പറഞ്ഞു? ചവയ്ക്കാൻ പറ്റത്തില്ല, ഒട്ടും ചോദിക്കത്തില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞേ, ലോക്ക് മാറിപ്പോയി, ഇവിടുത്തെ ലോക്കില്ല, അത് വേറെ സ്ഥലത്ത് കിടക്കുവാ. സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഇരുന്ന് നിന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഓ ആകൊണ്ട് നേരത്തെ എങ്ങനെ ഇരുന്ന് നിന്ന് കാണിച്ചു തരാം? നിങ്ങളെന്ന് പറഞ്ഞ സിസ്റ്റർ എന്ന് പറഞ്ഞ വാ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്ത് ആളുകൾക്ക് എന്നാലേ പിടിയിട്ടുള്ളൂ. ഇങ്ങനെ ഇരുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ വാ അങ്ങനെ അടയ്ക്കുമ്പോ ഈ സൈഡ് ഇവിടെ വന്നേ അടിക്കുന്നേ. ഞാൻ ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയതോട് വിശ്വസിക്കുന്നുണ്ടോ? മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും അടയ്ക്കുമ്പോ നേരെ ഓപ്പോസിറ്റ് അടയുവാ. നമ്മള് നേരെയല്ലേ അടയുന്നേ, ഇത് ഇപ്പുറത്താ വന്ന് അടയുന്നേ. പക്ഷെ അന്ന് തന്നെ അവർക്ക് സൗഖ്യമായി. താഴെ ഇറങ്ങിയപ്പോ മനസ്സിലായത് അതൊരു ഭയങ്കര കാര്യമാണ്. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോ പിടികിട്ടുവേ, ആ വീഡിയോ കാണുമ്പോ പിടികിട്ടും. ഈ ലൈനിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് അന്ന് എനിക്ക് ഇതേപോലത്തെ ഒരു കളർ ഉടുപ്പിട്ടാ വന്നിരുന്നേ. അവിടെ ഏറ്റവും പുറകിലേക്ക് വന്നു ഞാൻ. ഓക്കെ, ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, അപ്പൊ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഇരിക്കാന്ന് പറഞ്ഞപ്പോഴത്തേ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് തീർന്നില്ല. അപ്പഴത്തേക്കും വലിയൊരു രൂപം എന്റെ മുമ്പിൽ, പക്ഷെ അത് ബ്രദർ ആയിരുന്നു. ബ്രദറിന് അന്നേരം ഈ പൊക്കവും വണ്ണോ ഒന്നും അല്ല, അത് ഭയങ്കര വലുപ്പമുള്ള ഒരു രൂപമായിരുന്നു. അപ്പോഴാ ബ്രദറിനെ എണീച്ചു എന്തിയെ നിന്റെ ഹസ്ബൻഡ് എന്തിയേ തകർന്ന്. അന്നതോടെ തീർന്നു ആ പ്രശ്നം അല്ലേ? കൈയടിച്ച് കർത്താവിനെ നിസ്തുതിച്ചേമേ. വരാവോ? നിങ്ങളുടെ കെട്ടിയവൻ എന്തി? എവിടുന്ന് വരുവോ? മണർകാട്. എന്തോ പേര്? സിബി. സിബിക്ക് വേണ്ടി എന്താ ഞാൻ പ്രാർത്ഥിക്കണ്ടേ? ആടി സൗഖ്യമാക്കാൻ ദൈവത്തിന് പറ്റുമോ? എന്താ നിങ്ങളുടെ പേര്? സിബി. തുറക്കാവക്കത്തില്ലേ? ഇതൊരു കുറച്ച് വലിയ കാര്യമാ. ഇദ്ദേഹത്തിന്റെ ആടിയല് ഡിസ്ലൊക്കേറ്റഡ് ആയി പോയി. ഒരു അടിയും പിടിയും ഉണ്ടായതിന്റെ കൂട്ടത്തിൽ അടി കിട്ടിയതാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ വായിരിക്കുന്നത് കണ്ടോ നിങ്ങള്? എന്നെടുത്ത് അങ്ങനെ കടിച്ചു പിടിച്ചേക്കണേ, എടുത്തോ. നിങ്ങളും കൂടെ കണ്ടോ? അതേ പല്ല് ഇപ്പുറത്ത് ഇറങ്ങിയിരിക്കുവോ, ഒരു സൈഡ് ചെരിഞ്ഞിരിക്കുവോ? കടിച്ച കടി കൊള്ളത്തില്ല. അടി കിട്ടിയതാ. നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ അടുത്ത മാസം ഈ സാക്ഷ്യം കേൾക്കാൻ പോവും. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അനുഭവം ഉണ്ടായി, അറിയോ? ദേഹത്തെ കൂടെ ഒരു ഷോക്ക് വന്നു, കഴുത്ത് വരെ പെരുത്തു. ഞാൻ വീണ്ടും ഇങ്ങോട്ട് പിടിച്ചപ്പോൾ വീണ്ടും കഴുത്ത് വരെ പെരുത്തു. ഉണ്ടായോ? ഫാദർ, ഈ ആടി എല്ലുകൾ താടി എല്ലുകൾ പൂർണ്ണമായും സഖ്യമാണ്.
ലൊക്കേഷൻ മാറിപ്പോയി, ആ പൊസിഷൻ മാറിപ്പോയി. നേരെയാകട്ടെ അപ്പ, ഇത് ഇതിൻ്റെ അറിവില്ലായ്മ നിനക്ക് മനസ്സിലായല്ലോ അപ്പ, ഇത് തിരി മൻതിരിഞ്ഞല്ലോ അപ്പ. താങ്ക് യു ഫാദർക്ക. എനിക്ക് നാളെ അല്ല സൗഖ്യം കാണണ്ടേ, ഇപ്പോഴാ കേട്ടോ, അതാണ് കാര്യം. ഈ പല്ലുകൾ നേരെ മുട്ടി തുടങ്ങി അല്ലേ, ഇപ്പൊ മുട്ടുന്നുണ്ട് ഇവിടെ. ഇവിടെ പൊസിഷൻ ആയ ആ സ്ഥലം ചവച്ചു നോക്കിയാണ്. പല്ലിനിട്ട് കടി കൊള്ളുന്നുണ്ട്, നാവിലിട്ട് കടി കൊള്ളുന്നില്ല. നോക്ക, എന്തായാലും ഈ ഡിസ് ഈ വാ അടഞ്ഞത് നിങ്ങളിന്ന് കാണേണ്ട കാര്യം അസാധാരണമായിരുന്നു. എന്റെ ജയിൻ ചെയ്ത അത്ഭുതത്തിന് നന്ദി പറയാം. താങ്ക് യു. ഇവിടുന്ന് ഇറങ്ങാൻ നേരത്തെ ആരും കഴിച്ചു, സൂപ്പർ നാച്ചുറൽ ആണ്. ഇന്നും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം.